ഓഹരി വിപണികളിൽ ഇടിവ് തുടരുന്നു. സെൻസെക്സ് 400 പോയിന്റ് താഴ്ന്നു. റിയൽറ്റി പൊതുമേഖലാ ബാങ്ക് ഓഹരികളിൽ 2% ഇടിവ്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലും നഷ്ടം. ഓഹരി ഒന്നിന് 118 രൂപ വീതം ലാഭവിഹിതം പ്രഖ്യാപിച്ച് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ. വ്യാപാര തുടക്കത്തിൽ ദുർബലമായ രൂപ. 2 ദിവസത്തെ ഇടിവിന് ശേഷം സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കൂടി. ഗ്രാമിന് 55 രൂപ കൂടി 6705 രൂപയായി. പവന് 440 രൂപ വർദ്ധിച്ച് വിപണി വില പവന് 53640 രൂപയായി. സ്വർണം സർവകാല റെക്കോർഡായ 53760 എന്ന നിരക്കിലെത്തിയത് ഈ മാസം 12. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ കുതിച്ച് സ്വർണ വിപണി. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $2,386 ഉയർന്നു. വെള്ളി വിലയിൽ മാറ്റമില്ല. യുദ്ധഭീതിയിൽ ക്രൂഡ് ഓയിൽ വിപണി. ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ നിർണായക പങ്കുള്ള ഇറാൻ. യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് വിപണിയെ സ്വാധീനിക്കും. യുദ്ധ സാഹചര്യത്തിൽ ക്രൂഡ് വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടാകുമെന്ന് സൂചന. വിതരണ തടസ്സം വിലക്കയറ്റത്തിലേക്ക് നയിച്ചേക്കുമെന്ന് വിദഗ്ധർ. ക്രൂഡിനെ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകും. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് വില $90 മുകളിൽ. രാജ്യത്ത് മൊത്തവിലക്കയറ്റം കൂടി. മാർച്ചിൽ രേഖപ്പെടുത്തിയത് 0.53%. ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും 50%ലേറെ വില കൂടിയെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഭക്ഷ്യവിലക്കയറ്റം ഉയർന്നു തുടരുന്നതിൽ ആശങ്ക. സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുടലുന്ന ബൈജൂസിന് വീണ്ടും തിരിച്ചടി. 7 മാസം മുൻപ് ചുമതലയേറ്റ മലയാളി സിഇഒയും രാജിവച്ചു. അർജുൻ മോഹന്റെ രാജി കമ്പനി തിരിച്ചുവരവ് ആസൂത്രണം ചെയ്യവേ. സിഇഒയുടെ രാജിക്ക് ശേഷം കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ബൈജു രവീന്ദ്രൻ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യൻ ആഗോള വിപണികളിലൊക്കെ ഒരു നഷ്ടം തുടരുകയാണ്. ഏകദേശം 1% നഷ്ടമാണ് ഇന്ന് സെൻസെക്സ് നിഫ്റ്റി സൂചികളിലൊക്കെ തന്നെ ഉണ്ടായത്. അതേസമയം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഏകദേശം 6 പൈസ ഇടിഞ്ഞ് 83.44 എന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ വിലയിലും വലിയൊരു ഇടിവുണ്ടായിരിക്കുകയാണ്. എല്ലാത്തിനും നിലവിൽ സ്വാധീനിക്കുന്നത് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷ സാധ്യതയും സാഹചര്യങ്ങളൊക്കെ തന്നെയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി സൂചികളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ മേഖലകളും ഏകദേശം ഒരു നെഗറ്റീവ് നോട്ടിലാണ് നിലവിൽ വ്യാപാരം തുറന്നത്. നിഫ്റ്റി 50 174 പോയിന്റ് ഇടിവിൽ 22340 എന്ന പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് 22263 എന്ന പോയിന്റിലേക്കാണ് എത്തിയത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നതും 22427 22500 എന്ന താഴെ തന്നെയാണ് ഇന്ന് നിലവിൽ നിഫ്റ്റി 50 വ്യാപാരം തുറന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മേഖലകളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് ബാങ്ക്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഹരികൾ, ഐ ടി ഓഹരികളിലൊക്കെ തന്നെയാണ്. ഏകദേശം 2% വരെ നഷ്ടം ഈ ഓഹരികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ 574 പോയിന്റ് ഇടിവിൽ 47990 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും വളരെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുന്നത്. 602 പോയിന്റ് ഇടിവിൽ 73642 പോയിന്റിലാണ് വ്യാപാരം തുടരുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റ് വ്യൂവിന്റെ പതിവ് സെഗ്മെന്റ് ആണ്. ടി പി എഫ് എസിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള പ്രിൻസ് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റിൽ രാവിലെ മുതൽ തന്നെ ഒരു ഡൗൺ വേർഡ് ട്രെൻഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം ഇതിന് കാരണം? ഒപ്പം തന്നെ ഈ ഒരു ഡൗൺ വേർഡ് ട്രെൻഡ് ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രം ഒതുങ്ങുമോ, ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇതൊരു ലോങ് ടൈമിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. പ്രധാന കാരണം എല്ലാവർക്കും അറിവുള്ളത് പോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ക്രൈസിസ് തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള യുദ്ധം ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഈ യുദ്ധം കൂടുതലായിട്ട് വ്യാപിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്ന്, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമെന്ന് ആരും കരുതുന്നില്ല. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് രണ്ട് ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള സെൽ ഓഫുകളൊന്നും ഇനി ഉണ്ടാകാനില്ല. ഇപ്പൊ ഇന്ന് രാവിലത്തെ ഒരു ലോ ലെവലിൽ നിന്ന് ചെറുതായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് മാർക്കറ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. അത് പ്യുവർലി ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ടാണ് ഓവർസോൾ സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്. ഒരു ടി സി എസിന്റെ റിസൾട്ട് വന്നിരുന്നു, മാർക്കറ്റ് പ്രതീക്ഷിച്ച അത്ര മികച്ചതല്ലെങ്കിലും മോശമായിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന റിസൾട്ടുകളും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ്. ഈ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ക്രൂഡ് ഓയിലിന്റെ വില ഒരു $100 എത്തുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കറക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
നന്ദി ശ്രീ. പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിലൊക്കെ തന്നെ നിക്ഷേപർ ഉറ്റുനോക്കിയാണ്. ഒപ്പം വരുമാന സീസൺ ആരംഭിക്കുന്നതിനനുസരിച്ച് അടുത്ത കുറച്ച് ദിവസങ്ങളിലൊക്കെ ചില ഏകീകരണം ഉണ്ടാകുമെന്നാണ് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ കാണാം. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും.